ഒരു കാരണവശാലും ഇത് ഒ ടി ടി വന്ന് കാണരുത്, ബിഗ് സ്ക്രീനിൽ തന്നെ വന്ന് കാണണം. ആ ഭീകരത അറിയണമെങ്കിൽ ബിഗ് സ്ക്രീനിൽ തന്നെ വന്ന് കാണണം. ഒരു കാരണവശാലും കഥയെ സ്പോയിൽ ചെയ്യരുത്. അദ്ദേഹത്തെ നായകഥാപാത്രം കൊടുമൻപോറ്റി ആരാന്നുള്ളത് ആരും അറിയുന്നതിന് മുമ്പ് തന്നെ ഈ പടം വന്ന് കാണണം. അത്രയ്ക്ക് കടി മേക്കിങ്, ആർട്ട് ഡയറക്ഷന് ഒന്നും പറയാനില്ല. അത് സിദ്ധാർത്ഥ് ഭരതനും നമ്മുടെ അർജുനോത്സവനും കയറി തകർത്ത് വാരിട്ടുണ്ട് പടം. നാലഞ്ച് കഥാപാത്രങ്ങളുള്ളൂ, നാലഞ്ചില്ല, നാല് കഥാപാത്രങ്ങളുള്ളൂ. സൂപ്പർ മമ്മൂട്ടി എന്ന് പറയണോ? പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ എന്നും ഇതാ കാണുന്നത്. ഏതായാലും മസ്റ്റ് വാച്ച് കേട്ടോ, മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ ഇവിടെ പറയുന്നത്, ഈ കളർ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയ്ക്ക് എന്ന് പറയുന്നു. കാരണം കളർ സിനിമ അല്ലെങ്കിൽ ആൾക്കാർ പോകുമോ? പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോണോക്രോമിനോടുള്ള പ്രത്യേകം. ഇനിയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വരുമ്പോൾ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള വിസ്റ്റലേഷനാണ്. കാരണം ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ഒരു മോണോക്രോമിൽ മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതൊരു വേറെ തന്നെ ഒരു സിനിമയാണ്. ഒരു മഴ പെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗന്ദര്യം, കാടിൻ്റെ സൗന്ദര്യം, അതൊരു മോണോക്രോമിൽ അഭിനയിക്കാൻ പറ്റി. പിന്നെ മമ്മൂട്ടിയുടെ ഒരു വേഷപ്പകർച്ച കാണാൻ വന്നിട്ട് നമ്മൾ കാണുന്നത് ഒരു പുതിയ അർജുന അശോകനെയും പുതിയ സിദ്ധാർത്ഥ് ഭരതനെയും കൂടിയാണ്. അതിഗംഭീരമായ പെർഫോമൻസ്, ടെക്നിക്കൽ സൈഡും അതിഗംഭീരമായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ് ബ്രഹ്മയുഗം. താങ്ക് യു. പടം പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കണ്ട സമയത്ത്. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു, സ്ലോ പേസിലാണ് പോണത്. ഒരു മണിക്കൂർ 15 മിനിറ്റ് എന്തോ ഉള്ളു ഫസ്റ്റ് ഹാഫ്, പക്ഷേ കുറേ സമയം എടുത്ത പോലെ തോന്നി. ഞാൻ വിചാരിച്ച് ഈ പടത്തിൽ ഇൻ്റർവെൽ ഇല്ലത്. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു തിയേറ്ററിൽ വന്ന് ഇങ്ങനെ കാണാം. പിന്നെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. മമ്മൂട്ടിയാണെങ്കിലും അർജുന അശോകനാണെങ്കിലും പിന്നെ സിദ്ധാർത്ഥവരാണെങ്കിലും പെർഫോമൻസ് വൈസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പെണ്ണിൻ്റെ ക്യാരക്ടറുണ്ട്, ആ പെണ്ണിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ രണ്ട് സീനിൽ വന്നെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ഫോക്ലോറാണ് പടം, പക്ഷേ ഒരു എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ സംഭവമായിട്ട് അറിയില്ല. ഹൊററായിട്ടൊന്നുമില്ല, ഹൊറർ മൂവി ഒന്നും പ്രതീക്ഷിച്ച് വരേ ചെയ്യരുത്. ഹൊററായിട്ടൊന്നുമില്ല. പിന്നെ കാണാൻ തന്നെ ഒരു അത്യാവശ്യം നല്ലോണം കിടന്ന് തുടങ്ങിയിട്ട് തന്നെയാണ് അത്ര നല്ലത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല, അത്ര സാറ്റിസ്ഫൈ ചെയ്തില്ല. ഒരു പ്രാവശ്യം കാണാം, ഭയങ്കര സ്ലോ ആണ് പടം, അതാണ്. ഒരു പ്രാവശ്യം ഭൂതകാലത്തിന് എത്ര ഒന്നുമില്ല. ഭൂതകാലം പോലത്തെ ഹൊറർ മൂവിയൊന്നുമില്ല. ഭൂതകാലം എന്നല്ല, ഹൊററാണ്, ഒരു വെറൈറ്റി ട്രീറ്റ്മെൻ്റ് ആയിരുന്നില്ല. പക്ഷേ ഇതും ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല കണ്ട സമയത്ത്. പിന്നെ ഭയങ്കര സ്ലോ ആണ്. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഹൊറർ എലമെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കും, ഒരു പ്രാവശ്യം കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം തിയേറ്ററിൽ കാണാമെന്നുള്ള രീതി വരാം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു ബ്രഹ്മയുഗം പടം കിടിലം പടം അങ്ങനെ വേണം പറയാം. അതായത് മമ്മൂക്കയുടെയൊക്കെ പെർഫോമൻസും ഒരു എന്താ പറയുക, ഒരു പൊട്ടിച്ചിരിയൊക്കെ ഉണ്ട് പുള്ളിയുടെ. അതൊക്കെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിക്കേണ്ട സംഭവം. അതിനോടൊപ്പം ഉള്ള ബി ജി എം ഒക്കെ ഉണ്ടല്ലോ, അത് വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് കുലുങ്ങായിരുന്നു. അമ്മാതിരൊരു സാധനമാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലൊരു ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഞെട്ടിപ്പോവും, കാരണം അങ്ങനത്തെ ഒരു ട്വിസ്റ്റാണ്. ഹൊററാണ്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഹൊററാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാം. എന്നാൽ ഹൊറർ ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം. എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് കാരണം അത് എന്തായാലും എല്ലാവരും പ്രഷർ ഏറ്റെടുക്കുമോ എന്നൊക്കെ സംശയമാണ്. എന്നിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് നടക്കും. കാണാത്തൊരു പടമാണ് മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും ഇപ്പോൾ അങ്ങനെയാണ്. അർജുന അശോകൻ്റെ പെർഫോമൻസ് സുഖകരണമാണ്, പുള്ളിക്ക് മിക്കവാറും അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ടെക്നിക്കലി എസ്തെറ്റിക്കലി നല്ല മൂവിയാണ്. എല്ലാം കൊണ്ടും ഇതുവരെ കാണാത്തൊരു അനുഭവമാണ്. വിസ്റ്റൽ എഫക്റ്റ് ഭയങ്കരമാണ്, ഡയറക്ഷൻ നല്ലതാണ്. ഫസ്റ്റ് ഓർഡറൊക്കെയുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് നല്ല സുഖകരണമാണ്. പടം നല്ല മൂവിയാണ്, ഒരു ക്ലാസിക്കൽ മൂവിയാണ്. കഥ കേട്ട് മമ്മൂക്കയുടെ ലുക്ക് കണ്ടപ്പോ ഓക്കെ പറഞ്ഞ പടം ഇവിടെ ആയിരുന്നു. മേക്കിംഗ് സമയത്ത് തന്നെ ഭയങ്കര ഹാപ്പിയാടാ. ആസ് എ വ്യൂവർ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് എല്ലാം അറിയാം. നെക്സ്റ്റ് സീൻ എന്താണ്, അടുത്ത ഷോട്ട് എന്താണ്, അടുത്ത ഡയലോഗ് എന്താണ്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നിങ്ങളുടെ കൂടെ വന്ന് ഇരുന്ന എല്ലാവരും കൂടെ ഇരുന്ന് കാണണം. ഞാൻ ചോദിക്കിറങ്ങുമ്പോ നിങ്ങൾ എന്നെ പിടിച്ച് മമ്മൂക്ക ഉറപ്പല്ലേ. മമ്മൂക്ക ഇങ്ങനത്തെ ഓരോ എക്സ്പീരിമെന്റൽ ക്യാരക്ടേഴ്സ് എടുക്കുന്നതാണ് നമുക്ക് അടുത്ത ഓരോ ക്യാരക്ടർ എടുക്കാൻ പ്രചോദനം. കാരണം അത്രയും സീനിയർ ആയിട്ട് അത്രയും എക്സ്പ്ലോർ ചെയ്ത ഒരു ആക്ടർ
ഇങ്ങനത്തെ ഓരോ ക്യാരക്ടർ എടുക്കും തോറും നമുക്കൊരു ടെൻഷനിലാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു പവർ നമുക്ക് തന്നെയുണ്ട് നോക്കാം. അപ്പൊ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ ഇന്ന് ഡയറക്ടറെ കണ്ടോണ്ടേ.